ഒരു ഗ്ലാസ് വൈനും ഒരു പീസ് പ്ലം കേക്കും പുൽക്കൂടും നക്ഷത്രവും പിന്നെ ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ ആയാൽ ഇത്തവണത്തെ ക്രിസ്മസ് ഉഷാർ. ഹലോ എവ്രിവൺ, വെൽക്കം ടു പഠിപ്പിച്ച് മീഡിയ. വീണ്ടും തണുപ്പുള്ള ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് നൊസ്റ്റാൾജിയുടെ ഒരു സമയമാണ്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഞാനും അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് വളരെ സിമ്പിളായിട്ട്, നമ്മൾ സാധാരണ വീട്ടിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും സ്റ്റാർ തൂക്കും, അതുപോലെ പുൽക്കൂടുണ്ടാക്കും, അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പൈൻ ട്രീ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് ഒന്നെങ്കിൽ കടയിൽ പോയി എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ മോൾഡ് ഉണ്ടല്ലോ, അത് മേടിച്ച് കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ സെറ്റായിട്ട് കിട്ടുന്നത് അങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കണം. പക്ഷേ അതിനൊക്കെ ഒരു വില എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 200-250 ഒക്കെയാണ്. എന്തിനാ ഇത്രയും വെറുതെ കാശൊക്കെ മുടക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വെറും 70 രൂപയെ താഴെയുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കേണ്ട വരത്തുള്ളൂ, അതും 70 രൂപയ്ക്ക് താഴെ. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പത്രം വരുത്തുമല്ലോ അല്ലേ, പത്രമാണ്. രണ്ട് ഫുൾ സെറ്റ് പത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ രണ്ട് പത്രമാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസായിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ പത്രത്തിൻ്റെ സെറ്റ് എടുത്ത് ജസ്റ്റ് ആദ്യം ഇതിൻ്റെ പേപ്പർ തുറക്കുന്ന ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്യുകയാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് പൊങ്ങി വരാനും വിട്ടു പോരാനൊക്കെ ചാൻസ് കൂടുതലായതുകൊണ്ട് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുകയാണ് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഒത്തിരി സ്ഥലത്തൊന്നും സ്റ്റേപ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേപ്പിൾ കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പത്രങ്ങളെയും തമ്മിൽ അടുപ്പിച്ച് വെച്ച് യോജിപ്പിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അത് രണ്ട് വശത്തും ഒട്ടിക്കുക. ഇതിനി ബലത്തോടെ ഇരിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് രണ്ടിനെയും കൂടെ ഒന്നാക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന രണ്ട് പത്രങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു കോൺ ഷേപ്പ് ഫോം ചെയ്യണം. ഇപ്പോൾ കാണിച്ച രീതിയിൽ മടക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ പശയോ ഉപയോഗിച്ച് ഈ കോൺ ഷേപ്പിൻ്റെ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ദൃഢമാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാണുന്നത് പോലെ ഏറ്റവും മുകൾ ഭാഗത്ത് ശക്കലം ഒരു ഗ്യാപ്പ് വിട്ടേക്കണം. കാരണം നമുക്ക് ഒരു സ്റ്റാർ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാനാണ്. സാധാരണ എപ്പോഴും ക്രിസ്മസ് ട്രീയുടെ മുകളിലൊരു സ്റ്റാർ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അല്ലേ. കോൺ ഷേപ്പ് ഫോം ചെയ്ത് അതിൻ്റെ ഏറ്റവും അടിഭാഗം ഒന്ന് വെട്ടി ലെവലാക്കുക. എന്നാൽ മാത്രമേ കോൺ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് നിലത്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഒരു തൊപ്പി ഒക്കെ ആ ഷേപ്പിൽ നമുക്കൊരു ഒരു ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി ഈ കോൺ ഷേപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പശ തൂക്കുക. ഈ പശ തൂത്ത ഭാഗത്തിലോട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ രീതിയിലുള്ള തോരണം നമുക്ക് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്, ഇത് ഒട്ടിച്ച് വെക്കുക. ഈ തോരണത്തിൻ്റെ പൈസയാണ് ഞാൻ 70 രൂപയായി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ തോരണം സാധാരണഗതിയിൽ ഒരെണ്ണത്തിന് 30 രൂപ അളവിലൊക്കെയാണ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നത്. ഇനി ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ അതിലും തുച്ഛമായ പൈസയിൽ 15 രൂപ ഒക്കെ ലെവലിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഈ കാണുന്നത് പോലെ പശ തൂത്ത് റൗണ്ട് റൗണ്ട് സ്പൈറലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ കോൺ മൊത്തം ഒട്ടിച്ച് പിടിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ, ഏത് ഗമ്മാണ് ഉപയോഗിക്കുന്നത് അത് തൂത്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ആ ഒരു ബലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വേണം കോണുമായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പശ തൂത്ത് കൊടുക്കുക.
ഇത്തരത്തിലുള്ള തോരണം മേടിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറിലുള്ളത് മേടിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഒറിജിനൽ ട്രീയിലെ ഇലകളെ റിസംബിൾ ചെയ്യുന്ന ആ ഒരു കളർ എന്ന ഉദ്ദേശത്തിലാണ് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ രണ്ട് പത്രം എടുത്തത് കൊണ്ട് ഇവിടെ ഞാൻ എനിക്ക് രണ്ട് തോരണം ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു. ഇനി അതല്ല, ഒരൊറ്റ പത്രം മാത്രം എടുത്താണ് നമ്മൾ കോൺ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരേ ഒരു തോരണത്തിൻ്റെ ആവശ്യം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. ഇത്തരത്തിൽ ഗോൾഡൻ കളറിലൊരു തോരണം എൻ്റെ കയ്യിൽ പഴയത് എപ്പോഴോ മേടിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒരു ഡെക്കറേഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഒട്ടിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച എവിടെ വെച്ച് ഒട്ടിച്ച് തീരുന്നോ അത്രയും മാത്രം മതി നമ്മുടെ ക്രിസ്മസ് ട്രീക്ക്. എക്സ്ട്രാ ആയിട്ട് വരുന്ന പേപ്പർ താഴേക്കുണ്ടെങ്കിൽ അത് കണ്ടിച്ച് കളഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ പഴയ ഒരു ഗോൾഡൻ കളർ തോരണം ഇരുന്നത് കൊണ്ട് അതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ഡെക്കറേഷൻ എന്ന നിലയ്ക്ക് പച്ചയുടെ താഴെയായി ഒരു ലെയർ ഞാൻ ഒട്ടിക്കുന്നു. ഈ സ്റ്റാറും ഞാൻ മേടിച്ചതൊന്നുമല്ല, വീട്ടിലിരുന്നതാണ്, പണ്ടെപ്പോഴോ മേടിച്ചതാണ്. ഇതിന് കൂടിപ്പോയ 5 രൂപ, അതിൽ കൂടുതലൊന്നും വരികയല്ല. ഇക്കനത്തുള്ള സ്റ്റാർ മേടിച്ച് ഈ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മേൽഭാഗത്തായി നമ്മൾ വിട്ടിരുന്ന ആ ഭാഗത്തായി ഉറപ്പിച്ച് വെക്കുക. ഈ കാണുന്ന തോരണമൊക്കെ ഓപ്ഷണലാണ്, വീട്ടിലുള്ള എന്തെങ്കിലും അലങ്കാരങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്രിസ്മസ് ട്രീ പലവിധമായ അലങ്കാരങ്ങൾ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വീട്ടിൽ കാണുന്നു അതൊക്കെ വെച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. സാധാരണ നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഇല്ലേ, അതിനെ കൈ ഒരു സ്ക്വയർ ഷേപ്പിലോ വല്ലതും മുറിച്ച് ഒന്ന് മടക്കി കെട്ടിയാൽ മാത്രം മതി. അകത്തൊരു ന്യൂസ് പേപ്പർ വല്ലതും വെക്കുകയാണെങ്കിൽ ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യും. എന്നിട്ട് അതിനെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഈ ക്രിസ്മസ് ട്രീയിൽ ഒട്ടിച്ച് വെച്ചു. അധികം ഒന്നും വേണ്ട, ഒന്നോ രണ്ടോ എണ്ണം മാത്രം മതിയാകും. ഇതുപോലത്തെ ക്രിസ്മസ് ട്രീയുടെ മിനിയേച്ചർ മോഡൽ, അല്ല ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മിനിയേച്ചർ മോഡലൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വെച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് അലങ്കരിക്കുക എന്നത് മാത്രമാണ്. ഈ കാണുന്ന സ്റ്റാറൊക്കെ നമ്മുടെ സാധാരണ തെർമോക്കോളില്ലേ, അതിനകത്ത് സ്റ്റാർ ഷേപ്പ് വെട്ടിയെടുത്ത് ഞാൻ പെയിൻ്റ് അടിച്ച് ഒരു ഈർക്കിലിൽ കുത്തിവെച്ചേക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ അലങ്കാരങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ ആ ഈർക്കിലി ഇതിനിടയ്ക്കോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ അതും ഒരു അലങ്കാരമായി. നമ്മൾ സാധാരണ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാനും ഒക്കെ പണ്ടെങ്കിലും മേടിച്ച് എന്തെങ്കിലും തോരണത്തിന് ബാക്കിയൊക്കെ കാണുമല്ലോ, അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുക എന്നതിലാണ് കാര്യം. അലങ്കാരത്തിനായി ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പഞ്ഞി കാണും, ഈ പഞ്ഞി ചെറുതായി കീറി കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വീണൊരു പ്രതീതി ഉണ്ടാക്കും. ഇത്രയൊക്കെ ആയിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ തുച്ഛമായ ചിലവിലുള്ള ക്രിസ്മസ് ട്രീ റെഡി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ 70 രൂപയുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. 70 രൂപയെ കൂടുതലൊന്നും ഇത് ഒരിക്കലും ആവത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എക്സ്ട്രാ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ ഉള്ള സാധനങ്ങളല്ലാതെ മേടിക്കേണ്ട വന്നത് വെറും 70 രൂപയുടെ സാധനങ്ങൾ മാത്രമാണ്. അതുപോലും ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സമയമില്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റ് ബോക്സ് വഴി എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. നിങ്ങളെല്ലാവരും പഠിപ്പിസ് മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു ലെക്ചർ വഴി കാണാം. അതുവരേക്കും ബൈ.